അപ്പോൾ ഈ പാരൻറ്റിങ്ങിൻ്റെ കേസ് വരുമ്പോൾ ലോക്ക്ഡൗൺ നമുക്ക് ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സമയമാണ്. നമുക്ക് കുട്ടികളെ അടുത്ത് കിട്ടുന്നുണ്ട്, ഫാമിലീനെ അടുത്ത് കിട്ടുന്നുണ്ട്. ഒരു കുറച്ച് ഒരു 3-4 മാസം മുന്നേ വരെ സത്യത്തിൽ നമുക്ക് എങ്ങനെ നമുക്കൊരു കുട്ടിയൊക്കെ ഒരു PTA മീറ്റിംഗ് വെച്ചാൽ, കുട്ടികളെ സ്കൂളിൽ ഒരു PTA മീറ്റിംഗ് വെച്ചാൽ അതിൽ പങ്കെടുക്കാൻ നമുക്ക് നേരമില്ല, ഒന്നിനും നേരമില്ല. ഭക്ഷണം കഴിക്കാൻ നേരമില്ല, ഉറങ്ങാൻ നേരമില്ല, കുട്ടികളെ കാണുന്നു പോലുമില്ല പല രക്ഷിതാക്കളും. അങ്ങനത്തെയൊക്കെ ഒരു തിരക്ക് പിടിച്ച അവസ്ഥയായിരുന്നു നമുക്കുള്ളത്. പക്ഷെ ഇപ്പം നമ്മളെല്ലാവരും അടുത്തുണ്ട്, ആ ഒരു അന്തരീക്ഷമാണ്. പിന്നെ കുട്ടികളെ പറ്റി പറയുമ്പോൾ നമുക്ക് സത്യത്തിൽ ഒരു +1 +2 കാലഘട്ടം വരെ മാത്രമേ നമ്മളെ കുട്ടികളെ വളരെ അടുത്ത് കിട്ടുന്നുള്ളൂ. ജനിച്ച് ഒരു 10 or 15 വർഷം അത് കഴിഞ്ഞാൽ, +1 +2 കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രൊഫഷണൽ കോഴ്സിന് അവർ പോവും. പിന്നെ എവിടെയെങ്കിലും പോയി ജോയിൻ ചെയ്ത് എപ്പോഴെങ്കിലും ഗസ്റ്റ് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ കിട്ടുന്ന ഒരു 10 or 15 വർഷം ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കുട്ടികളോട് എങ്ങനെ ചിലവഴിക്കാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിലെങ്ങനെയാണെന്ന് എനിക്ക് ഇതിൻ്റെ അറിയില്ല. അപ്പം അങ്ങനെയുള്ള ചെറിയ ചില കാര്യങ്ങളിലൂടെ നമുക്ക് വെറുതെ ഒന്ന് കടന്നു പോവാം. ഏതായാലും ഈ ലോക്ക്ഡൗൺ പീരീഡ് ശരിക്കും നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും, കുട്ടികളുമായിട്ടുള്ള ഒരടുപ്പം ഉണ്ടാക്കാൻ പറ്റും. കാരണം കുട്ടികളായിട്ട് നല്ലൊരു അടുപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരുന്ന എല്ലാ പ്രശ്നങ്ങളും, കൗമാരകാലത്ത് വരുന്നതാണ് ഏറ്റവും കൂടുതൽ പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും അധികം പ്രശ്നം വരുന്നത് കൗമാരകാലത്താണ്. അപ്പോൾ ആ കാലത്ത് വരുന്ന പല പ്രശ്നങ്ങളും സത്യത്തിൽ രക്ഷിതാക്കളുമായിട്ടുള്ളൊരു അടുപ്പമില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അടുപ്പത്തിൻ്റെ കുറവുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് ഡീൽ ചെയ്യാൻ നമുക്ക് പറ്റും കുട്ടികളായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയാൽ. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടം നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളുമായിട്ടുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ്, നല്ലൊരു ബോണ്ടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ അപ്പം പിന്നെ ഇപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ വരികയാണ്. ഇപ്പോൾ കുട്ടികളുടെ പല ഇഷ്യൂസുമായിട്ട് ആളുകൾ കൗൺസിലിങ്ങിന് വരും. ഇപ്പോൾ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല, രാത്രി ഉറങ്ങുന്നില്ല, അങ്ങനെ ഒരുപാട് ഇഷ്യൂസായിട്ട് വരും. അപ്പോൾ ഈ കുട്ടികളെ നമ്മളിങ്ങനെ അവരോട് സംസാരിച്ച് വന്നാൽ ഓട്ടോമാറ്റിക്കലി അത് എത്തുന്നത്, ഒരു 95% കേസുകളിലും അത് എത്തിപ്പെടുന്നത് ഈ പ്രശ്നം അച്ഛൻ്റെയും അമ്മേൻ്റെയും ഇടയിലുള്ള റിലേഷൻഷിപ്പിലുള്ള പ്രശ്നം, അതുകൊണ്ട് കുട്ടിക്കുണ്ടാവുന്ന പ്രശ്നം, അങ്ങനെ ഒരു പ്രശ്നത്തിലേക്കാണ് ഓട്ടോമാറ്റിക്കലി അത് എത്തിപ്പെടുക. അപ്പം നല്ല രീതിയിൽ കുട്ടികൾ വളരണമെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ അധികം ഉണ്ടാവാണ്ടിരിക്കണമെങ്കിൽ, അല്ല നല്ല പാരൻസ് ആവണമെങ്കിൽ, തീർച്ചയായിട്ടും അവിടെ ഒരു അച്ഛനും അമ്മയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിലുള്ളൊരു ബന്ധമായിരിക്കണം. നല്ല സ്നേഹത്തോടുക്കെയുള്ള ബന്ധമായിരിക്കണം, വളരെ ഊഷ്മളമായൊരു ബന്ധമായിരിക്കണം. അച്ഛനും അമ്മേൻ്റെയും സ്നേഹപ്രകടനങ്ങൾ കുട്ടികളും കാണണം. നമ്മൾ പണ്ടൊക്കെ നമ്മൾ പറയും അയ്യോ കുട്ടികളുടേന്ന്, കുട്ടികളെ കൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ അച്ഛൻ്റെ മടിയിൽ തലവെച്ച് അമ്മയൊന്ന് കടന്നു പോയാൽ, അല്ലെങ്കിൽ തിരിച്ച് അച്ഛൻ അമ്മയുടെ മടിയിലൊന്ന് അച്ഛൻ തലവെച്ച് കടന്നു പോയാൽ, നമ്മൾ സത്യത്തിൽ അതൊക്കെ കുട്ടികൾ കാണണം. എങ്ങനെയാണ് ഒരു രണ്ട് ജീവിത പങ്കാളികൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. നമ്മളാണ് ശരിക്കും അവരുടെ റോൾ മോഡൽ, അവർ വേറൊരു സ്ഥലത്ത് പോയിട്ടും ഇതൊന്നും കാണുന്നില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ വളരെ നല്ല റോൾ മോഡൽസ് ആയിരിക്കണം. അപ്പോൾ സ്നേഹം എന്താണ്, അത് നമ്മൾ പരസ്പരം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം നമ്മൾ പരസ്പരം അതെങ്ങനെയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും ഈ അച്ഛനും അമ്മയും എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, അതൊക്കെ കുട്ടികൾ കാണണം, കുട്ടികൾ അറിയണം. എങ്കിൽ മാത്രമേ അവരങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ അവരൊരു ഭാര്യയോ ഭർത്താവോ ഒക്കെ ആയി കഴിയുമ്പം എങ്ങനെയാണ് ഇത്തരം അവസ്ഥകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അവർ പഠിക്കുകയുള്ളൂ. അപ്പോൾ കുട്ടികളുടെ അടുത്ത് നമ്മൾ നല്ല പാരൻ്റ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം വേണ്ടത് പിന്നെ ഹസ്ബൻഡ് വൈഫ്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏറ്റവും മനോഹരമാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഹസ്ബൻഡ്, അതായത് ഭർത്താവിൻ്റെയും ഭാര്യേൻ്റെയും ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും ഇല്ല. അപ്പം രണ്ട് വ്യക്തികളാണ്, രണ്ട് കുടുംബത്തു നിന്ന് വരുന്ന രണ്ട് വ്യക്തികളാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഈ കുട്ടികളെ മുന്നിൽ നിന്ന് കഴിയുന്നതും അടിപിടി ലഹളകൾ ഇല്ലാണ്ട് നോക്കണം. നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ ഇടപെടുക,
വലിയ വാക്തർക്കങ്ങളോ പ്രശ്നങ്ങളോ കുട്ടികളെ മുന്നിൽ നിന്ന് പ്രകടിപ്പിക്കാൻ നിൽക്കുക, കുട്ടികളെ മുന്നിൽ നിന്ന് ഏറ്റവും സ്നേഹത്തോടെ നിൽക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ കുട്ടികൾക്കൊരു ഒരു എങ്ങനെയാണ് ഒരു നല്ല ഒരു ഭർത്താവും ഭാര്യയും എങ്ങനെയായിരിക്കണം. കാരണം ഇത് കണ്ടിട്ടാണ് പലരും ഇത് അച്ഛനും അമ്മയും ആണ് കുട്ടികളെ നല്ല റോൾ മോഡൽസ്. അപ്പം അത് എല്ലാവരും അത് ഈ സമയത്ത് നമുക്ക് അതും ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയവും കുട്ടികൾ വീട്ടിൽ നിൽക്കുകയാണ്. ഒരു സി സി ടി വിൻ്റെ താഴെ നിൽക്കുന്ന പോലെയാണ് നമ്മൾ മുഴുവൻ സമയവും കുട്ടികൾ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പം നമ്മളെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പരസ്പരമുള്ള നമ്മളൊരു പാരസ്പര്യം നമ്മളെങ്ങനെയാണ് മറ്റേയാളെ ഒരു കരുതലോടെ നോക്കുന്നത്, എങ്ങനെയാണ് പരിഗണിക്കുന്നത്, എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ കുട്ടികൾ കാണട്ടെ. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് ഞാൻ പറയാനുള്ള വേറൊരു കാരണം കൂടെ ഉണ്ട്. അതായത് കുടുംബക്കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൗൺസിലിംഗ് സെൻ്ററിൽ ഒരു 4-5 വർഷം ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പം വളരെ വാശിയോടുകൂടി എന്തായാലും ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടാണ് പല കപ്പിൾസും അവിടെ വന്നിരുന്നത്. പലരും ഒരു പ്രത്യേകിച്ചൊരു കല്യാണം കഴിഞ്ഞ് 2-3 വർഷമൊക്കെ ഉള്ള ആളുകളാകുമ്പോൾ. അപ്പം ഈ ഇത്തരം ആളുകളോട് അവരവിടെ പറയുന്ന പല കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു 25 പ്രാവശ്യമെങ്കിലും നമ്മൾ പരസ്പരം പിരിയേണ്ട സമയം. അത്രയും ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവർ കൊണ്ടിരുന്നത്. അതും ഒരു പക്ഷേ ഒരു അച്ഛനമ്മേൻ്റെയും നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ കുട്ടികൾ അത്തരത്തിലേക്ക് പോകില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇവരോട് നമ്മൾ സംസാരിച്ച് സംസാരിച്ച് വരുമ്പം നമുക്ക് മനസ്സിലാവുക ഇവരുടെ പ്രശ്നങ്ങളും ഇത്തരം ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഈ എന്താ പറയുക വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് വരുന്ന ഈ ഈ കപ്പിൾസിനെ അല്ലെങ്കിൽ ഈ ഭർത്താവ് ഈ ഭർത്താവിനെയും ഭാര്യേനെയും നമ്മൾ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇവരും ഇവരുടെ പ്രശ്നത്തിൻ്റെ ഒരു കാതൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഗതി കിടക്കുന്നത് ഇവർ വന്ന ഫാമിലിയിലാണ്. അത് ഇവരുടെ അച്ഛൻ്റെ അമ്മേനെ തമ്മിലുള്ള ഒരു ബന്ധം അതാണ് പലപ്പോഴും ഇവർക്ക് പ്രശ്നമായി വരുന്നത്. അത് അതിൽ നിന്ന് കണ്ടിട്ട് അതായത് ഇപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ അമ്മയായിരിക്കും അയാളുടെ ഒരു ഒരു ഭാര്യ എന്നുള്ള കൺസെപ്റ്റിൽ അയാൾ കൂടുതൽ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, അമ്മേൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ആയി വരുമ്പം സ്വാഭാവികമായിട്ടും എപ്പോഴും ഈ ഡിവോഴ്സ് എന്താ പറയുക വിവാഹമോചനത്തിൽ എത്തുന്ന ആളുകൾ വരെ അതിൻ്റെ ഒരു കാതലായ പ്രശ്നം അവരുടെയൊക്കെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒരു എന്താ ഒരു ദാമ്പത്യ ബന്ധത്തിലാണ് കിടക്കുന്നത്. അവരെ ഇടയിലുള്ള ബന്ധത്തിൻ്റെ ചില പ്രശ്നങ്ങളാണ് കുട്ടികളുടെ ബന്ധത്തിന് ബ്രേക്ക് ചെയ്യുന്നത്, തകർക്കുന്നത്. അപ്പം അതൊക്കെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. നമ്മൾ ഒരു ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മളെ കുട്ടീൻ്റെ ജീവിതത്തിനെ ബാധിക്കുക, അത് ഏറ്റവും മോശമായ രീതിയിൽ ബാധിക്കുക എന്ന് പറയുമ്പോൾ നമുക്കെന്തായാലും അത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികൾ ഏറ്റവും നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ ഇടയിലുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. മിക്കവാറും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾക്കായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരിക. അപ്പോൾ അത്തരം കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കൊന്ന് വെറുതെ ആലോചിക്കാം, അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പം ഇതൊക്കെ കാണാൻ നമ്മളെ കുട്ടികളുണ്ട്, അവർക്ക് പിന്നീട് അവരെ ലൈഫിൽ ഇതൊക്കെ ഒരു പ്രശ്നമാവുമോ എന്നൊക്കെ നമ്മളൊന്ന് എവിടെയെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ നല്ല ഭാര്യ ഭർതൃബന്ധം തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനമാണ്. അങ്ങനത്തെ ആളുകൾക്ക് നല്ല പാരൻസ് ആവാൻ നല്ല രക്ഷാകർത്താക്കളാവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു കാര്യം. പിന്നെ ഈ കുട്ടികളെ പ്രശ്നങ്ങളുമായിട്ട് വരുന്ന രക്ഷിതാക്കളെ ഒരു പ്രധാനപ്പെട്ട പരാതിയാണ് ഇവരേത് സമയം ടി വി കാണുന്നു, പഠിക്കുന്നില്ല, മൊബൈൽ കൊണ്ട് കളിക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഒരു 90% വരുന്നത് രക്ഷിതാക്കൾ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇടയിലുള്ള ആളുകൾക്കും അത്തരം ചിന്തകളുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ കുട്ടികളെങ്ങനെ ഈ മൊബൈലും ടിവിൻ്റെ മുന്നിലെത്തി എന്നുള്ളത് സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവരെ മിക്കവാറും കാര്യത്തിൽ നമ്മൾ അവരെ കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവർ ആ ഒരു മൊബൈലിൻ്റെ അടുത്തേക്കോ ടിവിൻ്റെ അടുത്തേക്കോ വല്ലാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. അപ്പം ഇങ്ങനെ വരുന്ന ആളുകളോട് നമുക്കൊരു ചെറിയ കഥ പറയാം. ഇങ്ങനെ ഒക്കെ ഇങ്ങനെ പരാതിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടൊരു കുഞ്ഞിക്കഥ.
അതായത് ശ്രീരാമകൃഷ്ണ പരമഹംസർ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ശ്രീരാമകൃഷ്ണ പരമഹംസരെ പറ്റിയിട്ട്. അപ്പോൾ അദ്ദേഹം ഒരുപാട് വലിയ ജ്ഞാനിയാണ്, ആളുകളെ ഉപദേശിക്കുന്ന ആളാണ്, ആളുകൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഒരമ്മ ആ അമ്മയുടെ കുട്ടീനെയും കൂട്ടിയിട്ട് ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരെ അടുത്ത് വന്നു. വന്നിട്ട് ചോദിച്ചു, ഇവരെ ആവശ്യം ഇതാണ്, സ്വാമി എൻ്റെ മോൻ ഏത് സമയവും ശർക്കര കഴിക്കുന്നു, ഒരു രക്ഷയില്ല, ഫുൾ ഏത് സമയവും ഇവൻ ഇങ്ങനെ ഇരുന്ന് ശർക്കര തിന്നാണ്, അപ്പം എന്താ ചെയ്യേണ്ടത്, ഇവനെ ഒന്ന് ഉപദേശിച്ച് സ്വാമി നന്നാക്കണം. സ്വാമി ഒന്ന് നോക്കി, നോക്കിയിട്ട് പറഞ്ഞു, ഓക്കെ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയും അമ്മയ്ക്ക് ഒന്നും പിടികിട്ടിയില്ല. ഇത് ഇത്രയും ചെറിയൊരു പ്രശ്നമാണ്, ഇദ്ദേഹമാണെ വലിയ ജ്ഞാനിയാന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ എന്തായിരിക്കാം ഇത് എന്നൊരു പിടിയും കിട്ടിയില്ല. ഏതായാലും അമ്മ കുട്ടീനെയും കൂട്ടി പോയി. അപ്പം രണ്ടാഴ്ച കഴിഞ്ഞു, വീണ്ടും കുട്ടീനെയും കൂട്ടി അമ്മ വരികയാണ്. അമ്മ വന്ന് പറഞ്ഞു, സ്വാമി ഇങ്ങനെ സ്വാമി ഞങ്ങൾ രണ്ടാഴ്ച മുന്നേ വന്ന് കണ്ടിരുന്നു, അപ്പോൾ പറഞ്ഞത് ഈ കുട്ടീനെയും കൂട്ടിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് വരാനാണ്, അപ്പം അങ്ങനെ വന്നതാണ്. അപ്പോൾ സ്വാമി പിന്നെയും പറഞ്ഞു, പോരാ രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞ് വരും. അമ്മയ്ക്ക് അതത്ര ഇഷ്ടമായില്ല, പക്ഷേ ജ്ഞാനിയാണ്, വലിയ ആളാണ്, അപ്പോൾ ഒന്നും പറയാൻ പറ്റൂല. ഓക്കെ സ്വാമി കുട്ടീനെയും കൂട്ടി തിരിച്ചുപോയി. രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും വന്നു. വീണ്ടും വന്നപ്പോൾ സ്വാമി അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, മോനെ ശർക്കര തിന്നരുത്, ശർക്കര തിന്നാൽ ഇന്നെന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും അമ്മ പോകുന്നില്ല. അമ്മയ്ക്ക് വളരെ സംശയം, എന്തപ്പോൾ ഇത്, ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ സ്വാമി പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ എന്തിനാണ് സ്വാമി ഈ നാലാഴ്ച എടുത്ത് അമ്മയ്ക്കൊരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ ചോദിച്ചു, സ്വാമി എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, ഇത്രയും ചെറിയ കാര്യം പറയാൻ വേണ്ടി സ്വാമി എന്തിനാണ് ഞങ്ങളെ രണ്ട് തവണ തിരിച്ചയച്ച് പോയി, നാലാഴ്ച എന്തിനാണ് എടുത്തത്, അതെനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ സ്വാമി ഒന്ന് ചിരിച്ചു. സ്വാമി പറഞ്ഞു, ഇവനൊരു മൂന്ന് ശർക്കരയാണ് തിന്നെങ്കിൽ ഞാനൊരു ആറ് ശർക്കര തിന്നുന്ന ആളായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ശർക്കര തീറ്റി നിർത്താണ്ട് എനിക്ക് ഇവനോട് ഉപദേശിക്കാനുള്ള റൈറ്റില്ല, അവകാശമില്ല. സത്യത്തിൽ ഇത് തന്നെയല്ലേ നമ്മൾ ഈ ടി വിൻ്റെയും മൊബൈലിൻ്റെയും വല്ലാത്തൊരു അഡിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് വരുന്ന രക്ഷിതാക്കളോട് പറയേണ്ടത്? വെറുതെ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക, നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലേ എവിടെ നിന്നായിരിക്കും കുട്ടിക്ക് ഇത് കിട്ടിയത്? കുട്ടീനോട് നമ്മൾ കൂടുതൽ ഇടപെടാനൊക്കെ കൂടുതൽ സമയം എടുക്കുകയും കുട്ടീനെ കുറച്ചും കൂടെ കെയർ ചെയ്യുകയും കുട്ടീനോട് കളിക്കാനൊക്കെ തയ്യാറാവുകയും ചെയ്താൽ കുട്ടി ആ മൊബൈലിൻ്റെയോ ടി വിൻ്റെയോ അടുത്തേക്ക് വല്ലാണ്ട് പോവോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഇങ്ങനെയുള്ള ടി വി അഡിക്ഷൻസ് മൊബൈലിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകൾ ആദ്യം, എനിക്ക് തോന്നുന്നത് രക്ഷിതാക്കൾ ആദ്യം ഈ ഒരു കാര്യം ആലോചിച്ചിട്ട് അവരതിൽ നിന്ന് കുറച്ച് ഒരു സമയം വെക്കുക. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു പല കാര്യങ്ങൾക്കും നമുക്ക് മൊബൈൽ ആശ്രയിക്കേണ്ടി വരും, കുട്ടികൾക്കായാലും വലിയ ആളുകൾക്കായാലും. അപ്പം നമ്മളതിനൊരു ഒരു സമയം വെച്ച് അതവിടെ വെക്കുക, എന്നിട്ട് ബാക്കി സമയം എല്ലാവരും ഒരു കൃത്യമായി കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി സമയം നമുക്ക് എല്ലാവരും പരസ്പരം കാണുകയും സംസാരിക്കുകയും കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പം അങ്ങനെയാകുമ്പം ഈ ഫോണിലേക്ക് പോയ കുട്ടി മെല്ലെ തിരിച്ചു വരും. നല്ല നല്ല കളികൾ, നല്ല ഗ്രൂപ്പായിട്ട് കളിക്കുന്ന നല്ല ഇപ്പം ക്യാരം ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കളിക്കാം, അല്ലെങ്കിൽ ഇപ്പം പാമ്പും കോണിയും ലുഡോ ഇത്തരം കളികളൊക്കെ ഉണ്ട്, അത് കളിക്കാം. അങ്ങനെ ടീമായിട്ട് കളിക്കുക, അച്ഛനും ഒരു രണ്ടാൾക്കാരൊരു ടീം, രണ്ടാൾക്കാരൊരു ടീം, ഇതൊക്കെ ആയിട്ട് കളിക്കുമ്പം കുട്ടികൾ ഫോണിൽ നിന്ന് തിരിച്ചു വരുന്നു മാത്രമല്ല, അല്ലെങ്കിൽ ടി വി ഫുൾ ടൈം ടി വി കാണുന്നതിൽ നിന്ന് തിരിച്ചു വരുന്നു മാത്രമല്ല, എന്തും കൂടി ഉണ്ടാവും, ഈ ഒരു ബന്ധമുണ്ടാവും, അച്ഛനമ്മയൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടാവും. ഇതിപ്പോൾ ഈ സമയത്തെ നമുക്ക് പറ്റുള്ളൂ, ഈ ലോക്ക്ഡൗൺ കാലഘട്ടമായതിനാൽ ഇതൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത്രയും വർഷം അല്ലെങ്കിൽ ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും മാസം നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും കുട്ടികളുമായിട്ട് ചിലപ്പോൾ നമുക്ക് അത്രയൊന്നും റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ഇത് ഒരു നല്ല സമയമാണ്. ഈ സമയം നമുക്ക് പരമാവധി ഉപയോഗിച്ചിട്ട് കുട്ടികളുമായിട്ടുള്ള ബന്ധം ഏറ്റവും മനോഹരമാക്കാൻ നമുക്ക് ഈ സമയം ഉപയോഗപ്പെടുത്താം. മക്കൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മളെ ചിറകിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവർ നമ്മളെക്കാളും വലിയ എന്താ പറയുക, വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കേണ്ട ആളുകളാണ്, നമ്മളെക്കാളും ബുദ്ധിയുള്ള ആളുകളാണ് നമ്മളെ.
എന്നെക്കാളും കാര്യങ്ങൾ ചിന്തിക്കാൻ അറിയാം.